മാർപ്പാപ്പമാരുടെ മരണശേഷം അവരുടെ മൃതശരീരങ്ങൾ ആദ്യം പൊതുദർശനത്തിന് വെക്കുന്ന അപ്പസ്തോലിക വസതിയിലെ ക്ലമന്റൈൻ ഹാളിലായിരുന്നു ബെനഡിക്ട് പാപ്പായ്ക്ക് യാത്രയയപ്പ് സമ്മേളനം ഒരുക്കിയത്. ജീവിക്കുന്ന പാപ്പായ്ക്ക് വിട പറയാൻ കർദിനാൾമാർ എത്തിച്ചേർന്നു. 85 വയസ്സുകാരനായിരുന്ന ബെനഡിക്ട് പാപ്പായെ സമ്മിശ്ര വികാരങ്ങളോടെയാണ് കർദിനാൾമാർ വരവേറ്റത്. നിറഞ്ഞ സ്നേഹവായ്പകളോടെ കർദിനാൾ തിരുസംഘം നൽകിയ പ്രാർത്ഥനാശംസകൾ പാപ്പ സ്വീകരിച്ചു. താൻ തന്നെ നിയമിച്ച കർദിനാൾ സംഘത്തിലെ ഏറിയ പങ്ക് അംഗങ്ങളെയും തന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന കർദിനാളും ഉൾക്കൊള്ളുന്ന കർദിനാൾ സംഘത്തിന് പാപ്പ തന്റെ സന്ദേശം നൽകി. വാദ്യവൃന്ദങ്ങളെ പോലെ ഏവരും ഒത്തൊരുമയോടെ മുന്നേറണമെന്ന പാപ്പായുടെ സന്ദേശം കർദിനാൾ സംഘത്തെ വികാരഭരിതരാക്കി. തുടർന്ന് പാപ്പ അവർക്ക് തന്റെ ആശീർവാദം നൽകി. Pater et Filius et Spiritus Sanctus. തുടർന്ന് വ്യക്തിപരമായി കർദിനാൾമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പാപ്പ തന്റെ പേപ്പൽ വസതിയോട് വിട പറഞ്ഞു. തന്റെ സ്ഥാനത്യാഗം തന്നെ കേന്ദ്രീകരിച്ചുള്ളതല്ലെന്നും സഭയുടെ പുരോഗതിക്കു വേണ്ടിയാണെന്നും ബെനഡിക്ട് പാപ്പ വ്യക്തമാക്കിയതായി വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡൊണാൾഡ് വേൾഡ് പിന്നീട് പറയുകയുണ്ടായി. He was saying, this isn't about me. This is all about the church moving forward. It was beautiful. യാത്രയയപ്പ് ചടങ്ങുകൾക്ക് ശേഷവും പാപ്പയെ യാത്രയയക്കാനായി പേപ്പൽ ഉദ്യോഗസ്ഥരും സ്വിസ് ഗാർഡുകളും ശാന്ത മാർത്തയിൽ ഒത്തുചേർന്നിരുന്നു. പാപ്പാ സ്ഥാനത്തുള്ള ബെനഡിക്ട് പാപ്പായുടെ അവസാന ട്വീറ്റ് ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അനുഭവിക്കാൻ നിങ്ങൾക്കും ഇടയാകട്ടെ.